വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. എഗ് പോളയിലേക്ക് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, നാല് മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ നെയ്യിൽ വഴറ്റി എടുത്തിട്ടുള്ള തേങ്ങ, അതുപോലെ കാഷ്യൂ കിസ്മിസാണത്. കാഷ്യൂ കിസ്മിസും നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുട്ടയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എഗ് പോളയുടെ കട്ടിയും അതുപോലെ കനമൊക്കെ കൂടും, ടേസ്റ്റും കൂടും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം രണ്ട് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്, പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം കാൽ കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തിട്ട് പഞ്ചസാരയുടെ തരിയും ഏലക്കായും ഒക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം, പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴത്തിൽ തേങ്ങയും അതുപോലെ കാഷ്യൂ കിസ്മിസും ഒക്കെ നല്ലപോലെ കൂട്ടായി വരുന്നതുവരെ ഈ ഒരു മുട്ടയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൂട്ട് റെഡിയായി. ഇനി ഗ്യാസിൽ ഒരു ചെറിയ കുക്കർ നെയ്യ് ചേർത്ത് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് തീ വളരെ കുറച്ചുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒന്ന് ചൂടായതിന് ശേഷം മുകളിൽ ഇത്തിരി കാഷ്യൂ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് താന്ന് പോവും, ഇത് മുകളിൽ കാണാനായിട്ട് പറ്റില്ല. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറ് വിസിലില്ലാതെ നമ്മൾ ഒന്ന് മൂടി വെക്കുകയാണ്. പ്രഷർ വരാതെ ശ്രദ്ധിക്കാൻ നോക്കണം, വിസിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ അത് ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിൽ വെക്കാം. ആ സമയത്ത് ചായയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല പാല് ചേർത്ത കട്ടിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചായയാണ്. എഗ് പോള കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു പാനിൽ ഇട്ടിട്ട് ഒരു സൈഡ് ആ മുകൾ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് പഴമൊക്കെ വെന്ത് മുട്ടയിലേക്ക് കുഴഞ്ഞു ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ബെസ്റ്റാണിത്. ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ചൂട് ചായയും അതുപോലെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയൊക്കെ പോയി. മക്കളെ എല്ലാവരുടെ കൂടെ വളരെ ഹാപ്പിയായിട്ട് ചായ കുടിച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണിത്. ഉറപ്പായും ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനും മറഞ്ഞകലുന്നു, കൂടെ ഞാനും. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.